ബ്രിട്ടീഷുകാരാണ് യൂസഫ് അലി ഇക്ക അടുത്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനത്തിൽ ഒരു സാധനം വിൽക്കുക എന്നുള്ളതും ബ്രാൻഡിന്റെ ഒരു ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണ്. 100% ഇന്ന് നമ്മൾ പറയല്ലേ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടായാലും ലുലുവിൽ കിട്ടുമോ അല്ലെങ്കിൽ ലുലുവിൽ കാണാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ അവിടെയും ഞാൻ എൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ട് അവിടെ അത് വെക്കുകയും അത് വെക്കുക എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതും കൂടിയാണ്. കച്ചവടക്കാരും മുഴുവൻ സൂപ്പർ അഭിനയക്കാരാണ്. കാരണം ഒരു പ്രോഡക്റ്റ് വിൽക്കുക എന്ന് പറയുന്നത് നന്നായി നമ്മുടെ മുഖത്ത് ഈ പറയുന്ന എക്സ്പ്രസ് ഈ മാനറിസം ഈ നവരസങ്ങൾ മുഴുവൻ വരണം. വന്നാലാണ് ഈ ഒരു നമ്മളിൽ നിന്നും വാങ്ങുന്ന ഇപ്പൊ ഒരു ഒരു കടക്കാരനോ അല്ലെങ്കിൽ ഒരു കസ്റ്റമറോ ഇത് അവര് ബോധ്യപ്പെടുന്നത്. ഞാൻ ജിജോ തന്നെയാണ്. എനിക്ക് ചില ബലഹീനതകളുണ്ട്, പോസിറ്റീവ് സൈഡ്. നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് കയ്യിൽ വരും. ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സാധാരണ ബിസിനസ്സുകാര് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു, അത് മാർക്കറ്റിൽ മാർക്കറ്റ് ചെയ്യുന്നു, സക്സസ്ഫുൾ ആക്കുന്നു, പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും അതിനങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളുകളെയാണ് ഭൂരിഭാഗം നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കേരളത്തിലുടനീളം ബ്രാൻഡ് ചെയ്ത് സക്സസ്ഫുൾ ആക്കിയിട്ടുള്ള ജിജോ പാവട്ടിക്കാരനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ സക്സസ് സ്റ്റോറിയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സർ. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ എവിടെയാണ് വീട്? ഞാൻ തൃശ്ശൂരാണ് എൻ്റെ താമസം. ഒരു ഒരുപാട് കാലം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും അവിടുത്തെ കുറേ എക്സ്പീരിയൻസുകളും എല്ലാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടാണ് ഒരു 2017 അവസാന കാലഘട്ടത്തിൽ നമ്മൾ ഒരു സ്ക്വാഡ് എന്ന് പറയുന്ന ഹോം കെയർ സെഗ്മെൻറ്റ് വലിയ മൾട്ടിനാഷണൽ ബ്രാൻഡുകളുടെ ഒക്കെ ഒരു സ്പേസാണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു സ്പേസ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു 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 അതിന് ആ അത്തരം പ്രോഡക്റ്റുകൾക്ക് അതായത് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ആരോഗ്യ പരിപാലന രംഗത്ത് വളരെ സുപ്രധാനമായൊരു പ്രോഡക്റ്റ് ആവശ്യകതകളുണ്ട്, അതിൻ്റെ ആവശ്യകത ഡിമാൻഡ് കൂടുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തികച്ചും സ്വാഭാവികമായിട്ട് എല്ലാ പ്രോഡക്റ്റുകൾക്കും പ്രത്യേകിച്ച് എല്ലാ പ്രോഡക്റ്റും അത് ആദ്യം മുതലേ തന്നെ അതിൻ്റെ പ്ലേസ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട എല്ലാം ശൈശവഘട്ടം എല്ലാവർക്കും ഉണ്ടല്ലോ. ഏത് പ്രോഡക്റ്റിനും എന്ത് ഇതിലും ബിസിനസ്സിനും അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ പെയിൻ നിറഞ്ഞതാണ്, പെയിൻഫുള്ളാണ്. അതൊക്കെ ഞാൻ എന്ന് പറയുക സ്ക്രിപ്റ്റ് പോലെ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, സത്യത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മളുടെ ഇന്ത്യയെ പിടിച്ചുലച്ച നോട്ടു നിരോധനം, കേരളത്തെ നമ്മൾ പറയില്ലേ ഒരുപാട് പേരുടെ ജീവിതത്തെ തന്നെ ഇതാക്കി, നമ്മുടെ മറ്റേ വെള്ളപ്പൊക്കം. സാധാരണക്കാർ ഉൾപ്പെടെ ഒത്തിരി ബിസിനസ്സുകാർ അതിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ചെറിയ ഇതൊന്നുമല്ല, നമുക്ക് അതിൻ്റെ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ അത് ആണെങ്കിലും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പിന്നീട് വരുന്ന പിന്നത്തെ മാസങ്ങളിലൂടെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തത്. അവിടെ നിന്ന് കടന്ന് കഴിയുമ്പോഴാണ് ഈ കൊറോണ നമ്മളെ ഫേസ് ചെയ്യുന്നത്. അപ്പോഴും ഒന്നും എനിക്ക് യാഥാർത്ഥ്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഞാനൊരു ജീവനക്കാരനായിട്ടിരുന്ന് അത് ആ ചെയറിൽ നിന്ന് ഇപ്പുറത്തെ ചെയറിലിരിക്കുമ്പോൾ ഇതൊക്കെ എന്താ പറയുക പെരുമഴയായിട്ടിങ്ങനെ വരാൻ തുടങ്ങിയല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു. ഒരു 5-year plan ഞാൻ വളരെ ക്ലിയർ ആയിരുന്നു. കാരണം ഇത് എവിടേക്കാണ്, ഇങ്ങോട്ടാണ്, അതിൻ്റെ പ്ലാൻ എ, പ്ലാൻ ബി എന്നൊക്കെ പറഞ്ഞത് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം, അതും നമ്മുടെ വിശ്വാസവും നമ്മുടെ വലിയൊരു ദൈവത്വം അറിയാലോ, നമ്മൾ ദൈവത്തോടാകുമ്പോൾ എന്തും അങ്ങോട്ട് പറയാലോ, ഒന്നും ഇങ്ങനെ തിരിച്ചു പറയില്ലല്ലോ. തമ്പരാനെ കാത്തോളണേ എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. കാരണം ആ ഒരു പോസിറ്റീവ് സാധനം തന്നെയാണ് ഞാൻ ആ ബ്രാൻഡിൻ്റെ കേരളത്തിൽ മുഴുവൻ പ്ലേസ് ചെയ്യാനും അത് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഓഫ് ടേക്കിലേക്ക് എത്തുകയും ഈവൻ എനിക്ക് ലുലു പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഞാനൊരു 16-17 വട്ടമൊക്കെ ലുലുവിൽ കയറി ഇറങ്ങിയിട്ടുണ്ടാവും. കാരണം അത് നമ്മുടെ ഒരു സ്വപ്നമാണ്. സംഭവം ഞങ്ങൾ തൃശ്ശൂർകാരാണ്. യൂസഫ് അലി ഇക്ക അടുത്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ ഒരു സാധനം വിൽക്കുക എന്നുള്ളതും ബ്രാൻഡിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണ്. 100% ഇന്ന് നമ്മൾ പറയല്ലേ എന്ത് പ്രോഡക്റ്റ് ഉണ്ടായാലും ലുലുവിൽ കിട്ടുമോ അല്ലെങ്കിൽ ലുലുവിൽ കാണാമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അവിടെയും ഞാൻ എൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ട് അവിടെ അത് വെക്കുകയും അത് വെക്കുക എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതും കൂടിയാണ്. അതിലുപരി സാധാരണക്കാരുടെ പർച്ചേസിങ് ഹാബിറ്റ് തന്നെ മാറി എന്നുള്ളതാണ്. 100% ആ പറയുന്ന അത്തരത്തിലുള്ള ഹൈപ്പർ സെഗ്മെൻറ്റുകൾ നമ്മൾ അവിടെ ഇപ്പോൾ ലുലുവിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹൈപ്പർ സെഗ്മെൻറ്റിൽ പോകുമ്പോൾ കുറേ എക്സ്പീരിയൻസിങ് നമ്മൾ കുറേ പ്രോഡക്റ്റുകൾ കാണുന്നു, ലോകോത്തര നമ്മൾ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമ്മൾ എൻജോയ് ചെയ്യുന്നു.
അങ്ങനെയാണ് അത്. ഞാനൊരു ഇപ്പോൾ ഒരു കഴിഞ്ഞ വർഷം ഒരു നാഷണൽ ബ്രാൻഡായ ഒരു സ്ഥാപനത്തിന് അത് കൈമാറുകയും അപ്പോഴും ഞാൻ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, നമ്മളൊരു കംഫർട്ട് സോണാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരു ആ ഒരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുക? അല്ല, അത് അത് അതെൻ്റെ ഒരു ഇത്. ഞാൻ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കോർപ്പറേറ്റ് കോർപ്പറേറ്റുകൾ തമ്മിൽ യുദ്ധം. അതായത് ഒരു ഒരു റീജിയണൽ പ്ലെയറും കോർപ്പറേറ്റും തമ്മിലല്ല യുദ്ധങ്ങൾ നടക്കുന്നത്. യുദ്ധം മീൻസ് ഇൻ ദ സെൻസ് ഇപ്പം നമ്മൾ വോഡാഫോൺ ഐഡിയ, അപ്പം നമ്മൾ ഇരിക്കും വോഡാഫോൺ ഐഡിയയിൽ എടുത്തായിട്ട് ഇങ്ങനൊന്നും അല്ല നീ. കാരണം നമ്മൾ പറയും നമ്മുടെ മുന്നിലുള്ള ശത്രുക്കൾ ഒന്നാവുമ്പോൾ ഇവർ തമ്മിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ റീറ്റെയിലും എഫ് എം സി ജിയിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയൊക്കെ നമ്മളുടെ ജോലിയോടുള്ള ആഗ്രഹവും ഈ പറയുന്ന ദൈവാനുഗ്രഹങ്ങളും മാത്രം പോരാ, കുറച്ചും കൂടി നമ്മൾ ബ്രില്ലൻ്റ് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ അടുത്തൊരു അഞ്ച് വർഷം എന്താണ് ഇനി ഞാൻ ഫേസ് ചെയ്യാൻ പോകേണ്ട കാര്യങ്ങൾ. തീർച്ചയായും ഒരുപാട് നമ്മൾ പറയുന്നത് സ്ഥാപനം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് വീണ്ടും നമുക്ക് ഇതിൻ്റെ, പിന്നെ അത് മാത്രമല്ല നമുക്ക് അതിൻ്റെ മാക്സിമം അത് നല്ല രീതിയിലായി. ഇനിയിപ്പോൾ നമുക്കൊരു പുതിയൊരു കാര്യങ്ങളിലേക്ക് വീണ്ടും ലേണിങ് പ്രോസസ്സാണ് എൻ്റെ എന്നെ സംബന്ധിച്ച്. ഐ എം എൻജോയിങ് ഓൾവേസ് ഇനോ, നമുക്ക് എപ്പോഴും എന്തെങ്കിലും ലേൺ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ സ്ഥാപനം ഒരു വലിയ കേരളത്തിലെ ഇൻ്റർനാഷണൽ ലെവലിലുള്ളൊരു സ്ഥാപനത്തിൽ ഞാൻ ജോലിക്കാരനായിട്ട് അവരുടെ ബ്രാൻഡ് മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആ കംഫർട്ട് സോൺ പൊട്ടിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത്. കേരളത്തിലുള്ള ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ കാണുന്നവർക്കൊക്കെ എന്നെ ഒരുപാട് പരിചയമുള്ള ആളാണ് ഞാൻ. എല്ലാ കംഫർട്ട് സോൺ നമ്മൾ പൊട്ടിക്കുക, അത് നമ്മുടെ നിത്യജീവിതത്തിൽ അങ്ങനെയാണ്. നമ്മൾ കംഫർട്ടായി അപ്പം തന്നെ നമ്മൾ വളരെ ജീവിതം നമുക്ക് ഭയങ്കര ബോറടിയാവും. അപ്പോൾ നമ്മൾ ഒന്ന് ബ്രേക്ക് ചെയ്യുക, അടുത്തേക്ക് കിടക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാധനവുമായി ബന്ധപ്പെട്ടാണ് ഞാനത്. എന്നാൽ അത് ശരി, നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളും നമ്മുടെ എക്സ്പെക്റ്റേഷനും ആ കാര്യങ്ങൾ മീറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവം നല്ല രീതിയിൽ ദൈവാനുഗ്രഹത്തിൽ നല്ല രീതിയിൽ അത് പോകുന്നു. എൻ്റെ ശൈശവഘട്ടത്തിലൊക്കെ ഞാൻ എടുത്ത പണികളൊക്കെ ഇപ്പോഴും നമ്മൾ ആ ബ്രാൻഡിനെ കാണുമ്പോൾ, എൻ്റെ ഒരു മൂന്ന് മക്കളാണ് എനിക്കുള്ളത്, എൻ്റെ ഒരു നാലാമത്തെ ഒരു കുട്ടിയത്, അയാളൊക്കെ ഇപ്പോഴും നമ്മൾ ആ പ്രൊഡക്റ്റ് കാണുമ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി അല്ലെങ്കിൽ അതൊക്കെ ഡിസ്പ്ലേ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരും ആ എടുത്തവരും നല്ല രീതിയിൽ നടത്തുന്നു. വളരെ സന്തോഷം. കാരണം അത് എന്താ പറയുക, ചില ബ്രാൻഡുകൾ എടുക്കുമ്പോൾ അത് എന്താ പറയുക, നശിപ്പിക്കാനാണോ വളർത്താനാണോ എന്ന് നമ്മൾ ഉള്ളിലുള്ളിൽ ചോദിക്കും. പക്ഷെ ഇത് വളർത്താൻ തന്നെയാണ്, നല്ല രീതിയിൽ പോകുന്നു. ആ ക്വാളിറ്റിയും അതൊക്കെ അഷുർ ചെയ്ത് പോകുന്നു എന്നുള്ള സന്തോഷം. ബിസിനസ് തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബാല്യ അവസ്ഥയുണ്ടല്ലോ, അവിടെ നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും, കാരണം അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യം. ബിസിനസ് ഒരു ഐഡിയ ആണ്. 20% ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കസ്റ്റമറുടെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു നീഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ് നമ്മുടെ ഒരു സക്സസ് നിൽക്കുന്നത്. 80% മാർക്കറ്റിംഗാണ് ജനങ്ങളിലേക്ക് അത് എത്തിക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണ്. നമ്മൾ പറയുക എന്ത് നല്ല പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും ജനങ്ങളത് അറിയണമെന്നില്ല, അല്ലെങ്കിൽ ജനങ്ങളറിയും പക്ഷെ ആ പ്രൊഡക്റ്റ് ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂല്ലോ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇവിടെ നമ്മളൊരു തരം നമ്മുടെ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ വിപണി എന്ന് പറയുന്ന ജനത്തിന് കൊടുക്കേണ്ടത്. കാരണം അവരുടെ ഒരു പ്രശ്നം നമ്മുടെ ഈ പ്രോഡക്റ്റ് കൊണ്ട് പരിഹരിച്ചു. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. അവരൊരു പ്രശ്നമാണ്, ഒരു പ്രശ്നത്തിനെയാണ് നമ്മൾ സൊല്യൂഷൻ. അതെനിക്ക് തോന്നുന്നു എല്ലാ ബ്രാൻഡുകൾക്കും അവരുടേതായിട്ടുള്ളൊരു ഒരു 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 USB അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടാവും, നിങ്ങളുടെ ഈ പ്രശ്നത്തിന് ഇത് പരിഹാരമാവും, ഒന്ന് ഉപയോഗിച്ച് നോക്കൂട്ടാന്ന് പറയുന്ന ഒരു പോയിന്റാണ് നമ്മുടെ സക്സസ്. ഇപ്പോഴും ഞാൻ നമ്മുടെ ബിസിനസ്സെ പറ്റി പലതരത്തിലുള്ള മോട്ടിവേഷനുകളും അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ വിജയിക്കാം അല്ലെങ്കിൽ ബിസിനസ് വിജയിക്കണമെങ്കിൽ അറിയപ്പെടേണ്ട 3-10 കാര്യങ്ങൾ അറിയാം. എനിക്ക് തോന്നുന്നത് നമ്മളിതൊക്കെ വായിച്ചിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞ് പെടും, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പോലെയാ. കോമണായിട്ട് പേരെവിടെ എഴുതണം അല്ലെങ്കിൽ ഡേറ്റ് ഇതൊക്കെ നമുക്ക് ഇത് ചെയ്ത് പഠിക്കാൻ പറ്റും. ആൻസറിൻ്റെ ഒരു പരിപാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഈച്ച് ആൻഡ് എവ്രി ഇൻഡിവിജ്വൽസിന് കിട്ടാൻ പോണേ. അപ്പം നമ്മളൊരു 1000 ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം എഴുതാവുന്ന രീതിയിൽ വേണം. കാരണം ചെയ്യുന്ന സമയം, ചെയ്യുന്ന പ്രോഡക്റ്റ്, നമ്മളെങ്ങനെ ചെയ്യുന്നു, നമുക്കത് എത്രത്തോളം ചെയ്യാൻ പറ്റി, നമ്മുടെ ഫിയർ എത്ര ബാക്ക് ഫിയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭാഗ്യം എന്തുമാത്രമുണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ ആൻസർ. അല്ലാതെ നമ്മൾ ഇത് ആരോ പറഞ്ഞു നമ്മളൊരു 10 കാര്യം ചെയ്താൽ ഈ ബിസിനസ് സൂപ്പറാവും എന്ന് പറഞ്ഞിട്ട് അതിൽ ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മൾ ആ ഒരു സാധനത്തിലേക്ക് എത്തില്ല. കാരണം ഉത്തരം എഴുതുന്ന സമയത്ത് നമുക്ക് ഈ സാധനം ആ ചോദ്യം അല്ല ഇവിടെ വന്നത്, ചോദ്യം വേറെയാ. കാരണം ഞാനിപ്പോൾ ഫേസ് ചെയ്ത പ്രളയം വന്നു അല്ലെങ്കിൽ ഇതൊക്കെ വന്നു അല്ലെങ്കിൽ കൊറോണ, ഇതൊന്നും എൻ്റെ ഉത്തരത്തിലുണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചു വെച്ച ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞ് പെട്ടേനെ. അപ്പോൾ ഇത് നമ്മൾ ഫേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. എവിടെ വെച്ച് ഇങ്ങനെ ചിന്തിക്കാനുള്ള ടേണിംഗ് പോയിന്റ് ഉണ്ടായത്? ഞാൻ എപ്പോഴും വായനാശീലം വലിയൊരു സന്തോഷമാണ്. വായന ഡീപ്പായിട്ടുള്ള കുറേ
വായന വായന തന്നെയാണ് എൻ്റെ ഒരു കുറേ ബുക്കുകൾ ഇപ്പോഴും വീട്ടിൽ വാങ്ങി വയ്ക്കും. അപ്പോൾ വൈഫൊക്കെ ഇത് ഇത് ആരെ വായിക്കാം, ഞാൻ പറഞ്ഞു എൻ്റെ എനിക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ കാലം കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ വായിച്ചോളോട്ടാ, കാരണം സമയം ഇതിന് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ വായന, പിന്നെ കുറേ കുറേ പേരെ പരിചയപ്പെടൽ, എല്ലാ ഇൻഡിവിജ്വലും ഈ ചാൻ ഇവരി സ്ട്രേഞ്ചേഴ്സിന് നമ്മൾ പരിചയപ്പെടാൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഓരോരുത്തരും. അതായത് നമ്മളിപ്പോൾ ഞാൻ ചെറുപ്പം എൻ്റെ ഒരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുറേ അഭിനയം എനിക്ക് തോന്നുന്നു ഈ കച്ചവടക്കാരും മുഴുവൻ സൂപ്പർ അഭിനയക്കാരാണ്. കാരണം ഒരു പ്രോഡക്റ്റ് വിൽക്കുക എന്ന് പറയുന്നത് നന്നായി നമ്മുടെ മുഖത്ത് ഈ പറയുന്ന എക്സ്പ്രസ് ഈ മാനറിസം ഈ നവരസങ്ങൾ മുഴുവൻ വരണം. വന്നാലാണ് ഈ ഒരു നമ്മളിൽ നിന്നും വാങ്ങുന്ന ഇപ്പൊ ഒരു ഒരു കടക്കാരനോ അല്ലെങ്കിൽ ഒരു കസ്റ്റമറോ ഇത് അവർ ബോധ്യപ്പെടുന്നത്. അല്ലാതെ ഈ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഈ ഒരു അഭിനയവും ഇല്ലാതെ ഒരു പ്രൊഡക്റ്റും നമ്മളിൽ നിന്നും ആരും വാങ്ങുന്നില്ല. നമ്മൾ ഒരേ ഫീൽഡിൽ നമ്മളിങ്ങനെ സൂപ്പർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് ഉള്ളൊരു സാധനത്തിൽ നമ്മുടെ മുഖത്തൊരു അഭിനയം വരുന്നില്ല. അപ്പൊ എനിക്ക് അത്തരം കാര്യങ്ങളിൽ എൻ്റെ ചെറുപ്പകാലത്തെ കുറെ ഇത്തരത്തിലുള്ള ചില നാടകങ്ങളും അങ്ങനെയുള്ളതൊക്കെ എന്നെ സ്വാധീനിച്ചു. അപ്പൊ ഇപ്പോ പ്രസന്റിൽ ഇനിയിപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ തീർച്ചയായും. കുറച്ച് ബ്രാൻഡുകളുടെ സ്ട്രാറ്റജി പ്ലാനർ ആയിട്ട്, അത് ബ്രാൻഡിങ് കൺസൾട്ടൻ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിലുള്ള കേരളത്തിനകത്തും പുറത്തുമുള്ള കുറച്ച് ബ്രാൻഡുകളുടെ പ്യുവറായിട്ട് പ്ലാനിങ് കാരണം എനിക്ക് ഒരുപാട് ഈ എഫ് എം സി ജിയിലും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, റീറ്റെയിലും കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. സർവീസസ് ആണ് അതിൽ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് ഒരു ബ്രാൻഡിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള, ഇപ്പോൾ എഫ് എം സി ജിക്ക് ആണെങ്കിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് അതിൻ്റെ പാക്കേജിങ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടോ ആ പാക്കേജിങ് പേര്, അതിൻ്റെ പൊസിഷനിങ്, ഈവൻ അതിൻ്റെ കളറ് വരെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നോർമൽ ലെവലിൽ ഒരു അഡ്വർടൈസിങ് ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസിങ് ആയിട്ടുള്ള അവിടേക്ക് അപ്പോഴാണ് നമ്മളൊരു ഇവരെ ഈ പറയുന്ന അവിടേക്ക് എത്തുക. പ്രത്യേകിച്ച് ഇനീഷ്യൽ സ്റ്റേജിൽ ആ ബ്രാൻഡിന് ഈ പറയുന്ന ബിസിനസ്സുകാരന് ഒരു ഐഡിയ ഉണ്ടാവില്ല. കാരണം നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷെ ഇതെങ്ങനെയാണ് ഇതിന് പേരിടുക? പേരിടുമ്പോൾ നോർമൽ ലെവലിൽ അദ്ദേഹം തൃശ്ശൂർ നമ്മുടെ ലോക്കൽ ആൾക്കാരാണെങ്കിൽ എളുപ്പം പേര് ഒന്ന് വീട്ടും പേരിടാം, അല്ലെങ്കിൽ വല്ല നമ്മൾ വല്ല ദൈവികമായിട്ട് വല്ല സെൻറ് മേരീസ് അല്ലെങ്കിൽ റോയൽ പ്രീ ഇങ്ങനത്തെ ഒരു നോർമൽ പേരുകളിടാം, വേറെ ഒന്നും പേര് വരില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ആ കാറ്റഗറി എന്താണ്, ആരോ ആ ഈ കുട്ടി ആരോടാണ് പോയിട്ട് യുദ്ധം ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ എവിടേക്കാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ, എവിടെ റീച്ച് ചെയ്യുന്നു, എവിടെ റീച്ച് ചെയ്യും, ആരുമായിട്ടാണ് നമ്മൾ അറിയാലോ. ഇപ്പം നമ്മൾ തൃശ്ശൂർ ഒരു പ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ ഞാൻ എറണാകുളത്തേക്ക് വരുന്നു, അത് കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ഇതൊക്കെ നമ്മൾ ഇതിനൊരു ഒരു 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 ഐഡിയ ഇതിലുണ്ടായിട്ട് വേണം പേര് തന്നെ സെലക്ട് ചെയ്യാൻ. കാരണം ഇപ്പോൾ നമ്മളറിയാം മൾട്ടിനാഷണൽ ബ്രാൻഡുകളുടെ പേര് തന്നെയാണ് അവരുടെ, അല്ലേ, ആ ഒരു പേര് തന്നെ നമ്മളെ പെട്ടെന്ന് നമ്മുടെ നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുന്നു. പേര് ലോഗോയും ആ നമ്മൾ പറഞ്ഞില്ല ഒരു ചെറിയ രീതിയിൽ വെച്ചാലും തന്നെ ആ ലോഗോ ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. കാരണം ദ ബ്രാൻഡ് അല്ലേ നമ്മൾ പറഞ്ഞത്, അത് ബ്രാൻഡാണെന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഒരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് തിരിച്ചറിയപ്പെടാന്നറിയാം, ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഈ പറയുന്ന ഒരു എസ്പെഷ്യലി ഫാമിലി ബിസിനസ്സുകാരായിരിക്കും ഇതൊക്കെ വരിക, ഇവർ മനസ്സിലാവും നമ്മുടെ പേരാണ് പണിയിലെന്ന് പറയും. അപ്പോഴേക്കും നമ്മൾ ഈ പേരൊക്കെ അത്യാവശ്യത്തിൽ അവിടുത്തെ എത്തിയിട്ടുണ്ടാവും. ഒരു സ്റ്റേജിലാണ് മനസ്സിലാവുന്നത് നമ്മുടെ പേര് ബോറല്ലേ, പേര് അയ്യോ നമ്മൾ എന്തിനാ ഈ പേരിട്ടെ. പക്ഷെ അന്ന് അവർക്ക് ഐഡിയ ഇല്ല. ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് വ്യക്തമായ എൻ്റെ കയ്യിൽ കുറേ, കാരണം ഞാനൊരു ആസ് എൻ എംപ്ലോയി ആയിട്ട് ഇരുന്നു, ഇപ്പുറത്ത് ഒരു ഈ ഒരു ചെയറിലും ഇരുന്നു, എനിക്ക് മനസ്സിലാവും. ഇപ്പം എംപ്ലോയി ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആ എംപ്ലോയിയുടെ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ പരസ്യരംഗത്ത് ഞാൻ അപ്പുറത്തിരിക്കുമ്പോൾ എല്ലാ പരസ്യങ്ങളും ചെയ്യണം എന്ന് പറയുന്ന ഒരു സാധനമാണ് നമുക്കല്ലാതെ. പക്ഷെ അവിടെ ബഡ്ജറ്റ് വലിയ ഇമ്പോർട്ടൻ്റാണ്. ആ നമ്മളെവിടെയാണ് ഇരിക്കുന്ന ആ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ വരവ് ചിലവ് വളരെ ബോധ്യം ഉണ്ടായിരിക്കും ഇതിൻ്റെ വരുമാനം. ഈ ഞാൻ ഇപ്പുറത്തെ കസേരയിൽ ഇരുന്നപ്പോൾ എനിക്കിത് കാര്യം മനസ്സിലായി, ആവശ്യം അനാവശ്യം അത്യാവശ്യമാണ് ചെയ്യാവൂ, നമ്മുടെ വരവെത്ര ചിലവെത്ര, ഈ കാര്യങ്ങളിലേക്കൊക്കെ എനിക്ക് ഒരുപാട് സഹായിക്കാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. 100% ഐ ആം വെരി സ്ട്രോങ്, ഐ ആം വെരി കോൺഫിഡൻസ്. കാരണം ആ ഇനീഷ്യൽ സ്റ്റേജ് ജേണി വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ അവർക്ക് ആ ബ്രാൻഡ് ഏതെങ്കിലും സ്റ്റേജിൽ വല്ല സ്റ്റേക്ക് എടുക്കാനോ അല്ലെങ്കിൽ അത് ഇപ്പോൾ ലിസ്റ്റിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഒരു ജിയോഗ്രഫിയിൽ നിന്ന് അടുത്ത ജിയോഗ്രഫിയിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ ആ സമയത്ത് ഇവർ ആലോചിക്കുക, ഇത് പെട്ടുമല്ലോ നമ്മളിത് ഇങ്ങനെ ആദ്യം ഇനീഷ്യലി തന്നെ ഇതുവരെ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഞാൻ നല്ല രീതിയിൽ അതിനെ ചില ബ്രാൻഡുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് കഴിഞ്ഞ് ചില ബ്രാൻഡുകൾ അടുത്ത സ്റ്റേജിൽ ഇനി ഇങ്ങോട്ടാണ് ഡ്രൈവ്. ഇപ്പോഴും കേരളത്തിലേ ഞാനിപ്പോൾ ഈ ഒരു ഒന്നൊന്നര കൊല്ലം ഫ്രീ ആണല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുറേ മീറ്റിങ്ങുകൾ സൂം മീറ്റിങ്ങുകൾ കുറേ വായന
ഇതിലുള്ള നൂറ് ശതമാനം നമ്മൾ നമ്മളിൽ കുറേ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം അതിൻ്റെ ഒരു പെർഫോം നമ്മൾ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫുഡ് എടുക്കുന്ന പോലെ തന്നെ കുറേ സാധനങ്ങൾ നമ്മളിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം സത്യം പറയുകയാണെങ്കിൽ നമുക്ക് വേറെ സമയമില്ല ഇപ്പോൾ. കൺസൾട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ സംരംഭകർ അല്ലെങ്കിൽ ബിസിനസ്സുകാർ ഫേസ് ചെയ്യുന്ന പ്രശ്നവും അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെ? ബേസിക് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണമുണ്ടെങ്കിലേ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തിലുണ്ട് എല്ലാവരും. കയ്യിൽ കുറേ കാശുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യും. സത്യത്തിൽ അത് തെറ്റാണ്. പണമല്ല, നമ്മുടെ ഒരു ഐഡിയയും പാഷനും ആഗ്രഹവുമാണ് നമ്മുടെ ബിസിനസ്. അതെനിക്ക് ക്ലിയറാണ്. പിന്നെയുള്ളത് ഈ ഈ സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്തിനു വേണ്ടി എന്നുള്ളത് നമ്മൾ പത്ത് വട്ടം ചോദിച്ചിരിക്കുന്നു. ഇമിറ്റേഷൻ ആണ് കൂടുതൽ ബിസിനസ്. 100% നമ്മളിപ്പോൾ പറയില്ലേ ഒരു ബേക്കറി തുടങ്ങി, എൻ്റെ അമ്മോ എന്താ കച്ചവടം, അടിപൊളി കച്ചവടം ഈ ബേക്കറിയിൽ. ഓടിപ്പോയി അതിൻ്റെ അടുത്തൊരു സ്ഥലം നോക്കി, ആ ബേക്കറി തുടങ്ങി. ഒന്നും ആ ബേക്കറിയിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് എന്താണ്, അവരുടെ സർവീസ് എന്താണ്, അവിടെ പാർക്കിംഗ് ഫെസിലിറ്റി എന്താണ്, ആ അവരുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് സൈഡുകൾ എന്താണ്, ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അവര് സൂപ്പർ കച്ചവടം, അപ്പം എനിക്കും സൂപ്പർ കച്ചവടം കിട്ടും. ഓടിപ്പോയി 10 ലക്ഷം രൂപ കടം വാങ്ങി, അല്ലെങ്കിൽ ഓണെടുത്ത് ഓടിപ്പോയി തുടങ്ങി. ഇതെന്താ കിട്ടാതെ, ഹൈ ഇവിടെ കച്ചവടം ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ അതൊരു ഇമിറ്റേഷനാണ്. നമ്മളൊരാളെയും എനിക്ക് തോന്നുന്ന നമ്മൾ പറയല്ലേ വലിയ നമ്മൾ ബുക്കൊക്കെ വായിക്കുമ്പോൾ കുറേ റോൾ മോഡലുകളുണ്ട്. ബിസിനസ്സിലൊന്നും ഇപ്പം നമ്മൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കുറേ ബിസിനസ്സുകാരും നമ്മൾ വായിക്കാം കേൾക്കാം, പക്ഷെ ആ ഒരു സാധനം ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യാം. നമ്മൾ അക്വാഫീന പോലത്തെ ഒരു ബ്രാൻഡ് നമ്മൾ വളരെ ഫെമിലിയറാണ്. ഇപ്പം നമ്മൾ കുടിക്കാൻ വെള്ളക്കോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ ഏറ്റവും പ്രശസ്തമാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് അക്വാഫീന, അപ്പോൾ ഒരാൾക്ക് തോന്നുന്നു അക്വാഫീന പോലത്തെ അക്വാഫൈ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇട്ടാൽ അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല കച്ചവടം കിട്ടും. തീർച്ചയായും അതേപോലെ കൺഫ്യൂസ് ചെയ്ത് അതേപോലത്തെ ലോഗൊക്കെ ഉണ്ടാക്കി അതേപോലത്തെ കുപ്പിക്ക് ഉണ്ടാക്കിയിട്ട് ചെയ്യാം. പക്ഷേ ഇത് അക്വാഫീന കമ്പനി പറയുമ്പോൾ തീർച്ചയായും അവരുടെ ആ ക്വാളിറ്റിയെ ചോദ്യം ചെയ്യുക നമ്മൾ, അല്ലെ? പ്രത്യേകിച്ച് ഒരു സ്പേസിലിരുന്നിട്ട് ഓൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഉള്ളൊരു ബ്രാൻഡിനെ നമ്മൾ അവരെ ക്വാളിറ്റി, അവർ ഏത് രീതിയിലാണ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ നമുക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്. നാളെ അത് ആ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ തരത്തിലുള്ള നിയമ നടപടിക്ക് നമ്മൾ ബാധ്യസ്ഥരാകും. അന്ന് നമ്മൾ ആലോചിക്കും എന്തിനു ഈ പേരിട്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പേരിട്ട് ചെയ്യാമായിരുന്നില്ലേ. അപ്പം നമ്മൾ ഒരു ഷോർട്ട് ടൈം സക്സസ്സിന് വേണ്ടിയിട്ടായിരിക്കും ഈ പേര് കോപ്പിടിക്കുക. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈവൻ ജ്വല്ലറി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ ഒക്കെ ഒരു കോപ്പിടി ഒരിക്കലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല. നമ്മൾ ഇപ്പം ഞാൻ ജിജോ തന്നെയാണ്. എനിക്ക് ചില ബലഹീനതകളുണ്ട്, പോസിറ്റീവ് സൈഡ്. നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് കയ്യിൽ വരും. ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കുകയാണ്, ഒരു സെയിൽസ്മാനിൽ നിന്ന് ജീവിതം സ്റ്റാർട്ട് ചെയ്തു, ഇന്ന് ഒരു ബ്രാൻഡ് സക്സസ്ഫുൾ ആക്കി, തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഭയങ്കര കളർഫുള്ളാണ് ബാക്കിലേക്ക് നോക്കിയാ. കാരണം ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ലാലേട്ടൻ്റെ ഒപ്പം ഒരു ക്രേസ് ബിസ്ക്കറ്റിൻ്റെ ഒരു ആഡ് ഫിലിമിൽ ലാലേട്ടനോടൊപ്പം ഒരു 5 മണിക്കൂർ നേരം അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ മലയാളത്തിൻ്റെ മഹാവിസ്മയമായ ലാലേട്ടനായിട്ട് സീറ്റിലിരിക്കുമ്പോൾ, ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്കൊരു ഗുണം കിട്ടിയത്, ഒരുപാട് അഡ്വർടൈസിങ് ഇൻഡസ്ട്രി ഇതിൽ വർക്ക് ചെയ്ത കാരണം കുറേ ഒരുപാട് വിജയ്, മഹേഷ് ബാബു, അല്ലെങ്കിൽ ഇവൻ ഷാനു ഫഹദ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എല്ലാവരുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാധനം പോയി. പക്ഷെ എന്നാലും ഈ അടുത്തിരിക്കുന്ന ആള് നമ്മൾ പറയല്ലേ സേതുമാധവനാണോ സാഗറേ ഇത് ആരാടുന്നുള്ളത്, ഞാൻ ഇടക്കണ്ടിട്ട് നോക്കും. പക്ഷെ ഐ എം വെരി ഹാപ്പി, ഒരു എന്ന് പറയുക ഒരു മുജ്ജന്മ ഭാഗ്യം എന്ന് പറയാം. അതായത് ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ സീറ്റിലിരുന്നപ്പോൾ ഒരുപാട് പേര് ജിജോ സത്യം എന്തുവാടാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പറയുന്നു ഈ പറയുന്ന കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു സന്തോഷം കണ്ടെത്തുക, കാരണം നമുക്ക് മാത്രമേ സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പറയില്ലേ പണം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ, ഇപ്പോൾ നമ്മളൊരു ഹിന്ദു ഇതിലൊക്കെ പറയുമ്പോൾ ലക്ഷ്മിനെ പിടിക്കാൻ പോയിട്ട് കാര്യമില്ല, ലക്ഷ്മി പേടിക്കുള്ളൂ. ഈ ലക്ഷ്മി നമ്മുടെ ഇവിടെ വന്നിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആ സാമ്പത്തിക, നമുക്കൊരു ഉദ്ദേശശുദ്ധി വേണം. ഏത് ഈ കിട്ടുന്ന പണം നമ്മളത് എങ്ങനെ ചിലവാക്കും എന്നുള്ളത്. അപ്പം ചിലപ്പോൾ ലക്ഷ്മി ഇവിടെ ഇരിക്കും, കാരണം ഇത് ഇവൻ കിട്ടുന്ന കാഴ്ച കുഴിച്ചു തരുന്നില്ലല്ലോ ഒക്കെ. അങ്ങനെ ഒരു സംഭവമായിരുന്നു എൻ്റെ ഒരു 5 കൊല്ലം എൻ്റെ ഞാൻ പറയുന്നത് ജീവനക്കാരായാലും. എത്ര കോടി രൂപ ടേണോവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഈ കഴിഞ്ഞ? എനിക്ക് ഞാൻ കമ്പനി കൈമാറുമ്പോൾ 1.5 കോടി രൂപ ടേണോവർ ഉണ്ടായിരുന്നു മാസം. അത് കേരളത്തിലെ ഒരു ഈ പറയുന്ന കാലഘട്ടത്തിനൊക്കെ അതിജീവി ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടാണ്, ചുരുങ്ങിയ കാലം കൊണ്ടാണ്. കാരണം ഇതൊരു ചെറിയ അത്ര ഹൈ വാല്യൂ പ്രൊഡക്റ്റുകളല്ല, 80 രൂപ 100 രൂപയുടെ പ്രൊഡക്റ്റുകളാണ്. പക്ഷെ അതൊരു
ഈ പറയുന്ന ഹൈപ്പർ സെഗ്മെൻറ്റിലേക്കൊക്കെ വന്നപ്പോൾ ഓളിയായി, വലിയ ഓളിയായി, ഓഫ് ടേക്ക് കൂടി, പിന്നെ ജനങ്ങളാ ക്വാളിറ്റി, എനിക്ക് സ്പേസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആ സ്പേസ് ഉണ്ടായിരുന്നു അവിടെ, ഒരു ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒരു വേറൊരു ബ്രാൻഡിന്. ഒരു ഒരു ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡ് ഇന്ത്യയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു സ്പേസിലേക്ക് വരണത്. ഇതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവരോടും കുറേ പേരോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറയല്ലേ, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു പോകുമ്പോഴാണ് ഇതിൽ പരാജയപ്പെടുന്നത്. കുറേ കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരുന്ന അതിൻ്റെ ഒബ്ജക്റ്റീവ് സൈഡും ഇതിൻ്റെ എല്ലാ സൈഡുകളും വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സാധനം നമുക്ക് നല്ലൊരു ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യാൻ പറ്റും. പിന്നെ കോൺഫിഡൻസ്, അതിന് നമുക്ക് ഒരുപാട് പേരായിട്ട് സംസാരിക്കുക, എല്ലാ പ്രശ്നങ്ങളും. പിന്നെ ജീവനക്കാരായിട്ടും നല്ലൊരു ഒരു നമ്മൾ പറയല്ലേ ഒരു ആ റാപ്പ്, അതായത് ഇവരുടെ എല്ലാ വാല്യൂവേഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുഞ്ഞു കുഞ്ഞ് ഏത് അതൊരു മാനേജറാണോ അത് അല്ലെങ്കിൽ താഴെ വണ്ടി ഓടിക്കുന്നവനായാലും അവരെയൊക്കെ ഇൻപുട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരെയൊക്കെ കേൾക്കുകയും അവരെ മനസ്സിലാക്കുകയും അവരുടെ ചില 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 വലിയ തോട്ടുകളായിരിക്കും അവരെന്ന് വരിക. അത് അതിനൊക്കെ നമ്മളത് അത് അത് ഏറ്റെടുത്ത് അത് നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ വലിയ റിസൾട്ടാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അച്ചടക്കം എന്ന് പറയുന്ന ഒരു സാധനം വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്. നമ്മളൊരാളെ കോമ്പറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബിസിനസ് നമ്മൾ നമ്മുടെ ഒരു സ്പേസ് ഉണ്ടാക്കും. അപ്പോൾ ഇനി ഉള്ള ഫ്യൂച്ചർ പ്ലാനുകൾ, എൻ്റെ പ്ലാനിൽ അടുത്ത വർഷം വീണ്ടും ഇപ്പം എന്നോട് ചോദിക്കാൻ തുടങ്ങി, ജിജോ നീ ഇത് എവിടെ ഇത് കാണാനുള്ളത്, കുറേ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ഇത് കാണാനുണ്ട്, ഒരു ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരണം, അത് FMCG കൊണ്ടുവരണോ അല്ലെങ്കിൽ വേറെ സ്പേസ് ഉണ്ട്, സ്പേസ് ഉണ്ട്, അതിൻ്റെ റിസർച്ചും അതിൻ്റെ കേസ് സ്റ്റഡികളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ എന്തെല്ലാം സർവീസുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ പ്യുവർലി മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് ആണ്. കുറേ പേര് വിളിക്കും, കുറേ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യും, കുറേ നമുക്ക് ചെയ്യാവുന്ന വാലിഡേഷൻ കൊടുക്കും. അവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ പാക്കേജിങ് തൊട്ട് അല്ലെങ്കിൽ ഈവൻ റീറ്റെയിലിൽ അറിയാവുന്ന ഇപ്പോൾ ഒരു ബാങ്കിങ് പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയും മാത്രമാണ് എനിക്ക് അത്ര ഫെമിലിയർ അല്ലാത്തത്. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മളിത് കുറേ പഠിക്കുന്നുണ്ട്. ഈവൻ നാഷണൽ ലെവലിലുള്ള ക്രിയേറ്റീവ് ഏജൻസികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ ആൾക്കാരുമായിട്ട് ഇപ്പോഴും നിരന്തരമായ ബന്ധങ്ങളുണ്ട്. എല്ലാ ടൈം അത് ഞാൻ കുറേ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ വായി തോരാതെ പറയാൻ എൻ്റെ കയ്യിൽ കുറേ കാര്യങ്ങളുണ്ട്. അവരതെങ്ങനെ എടുക്കും എടുക്കേണ്ടെന്നുള്ളത് അവരുടെ, പക്ഷേ എൻ്റെ കയ്യിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഓരോ പ്രോഡക്റ്റ് എൻ്റെ തൃശ്ശൂർ വീടിൻ്റെ അടുത്ത് നിന്ന് ഇത് പ്ലേസ് ചെയ്ത് എൻ്റെ കാറിൽ ഞാനിത് സ്റ്റിക്കർ ഒട്ടിച്ച് അല്ലെങ്കിൽ എന്താ പറയുക അട്ടപ്പെട്ടിയിലേക്ക് ആക്കി കൊണ്ട് നടന്ന് അത് ഞാൻ ഷോപ്പിൽ നിന്ന് വിറ്റ് ഒരു 5 മണി 6 മണിയാകുമ്പോഴാണ് കടയിൽ ചെറിയൊരു തിരക്കുണ്ടാവുക. അപ്പോൾ ഈ ഇടുത്തവരൊക്കെ പറയും, അതേ സാധനം 10 വട്ടം നടക്കുമ്പോഴാണ് ഈ കാര്യം പറയുക, സാധനം വയ്ക്കാം പക്ഷെ ഇത് വിറ്റ് പോയില്ലെങ്കിൽ ഞങ്ങൾ സാധനത്ത് തൂര കളയിട്ടാന്ന് പറയും. ഒന്നില്ലെങ്കിൽ നീ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പറമ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കുഴി കുത്തി ഞങ്ങൾ ആ കുഴി കൊണ്ടുപോകും. അപ്പം നമ്മൾ പറയും, പൊന്നു സാറേ ഞാനിത് ഇവിടെ വിറ്റോളാം. അങ്ങനെ അവിടെ നിന്ന് ഒരു 6 മണി 7 മണിക്ക് ആകുമ്പോൾ കുറച്ച് തിരക്ക് കാണാം. ഈ തിരക്കിൽ ഒരു നമ്മൾ നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ ഇത് വിൽപ്പന, ഇത് വിൽക്കാൻ പോകുമ്പോൾ വിൽക്കുമ്പോൾ അതൊരു വാങ്ങും, എന്തായാലും ഒരു പുതിയ പ്രോഡക്റ്റാണ്. എവിടെ വെച്ചാണ് ഒരു ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഒരു അവസ്ഥയുണ്ടത്? അത് സന്തോഷങ്ങൾ വരാൻ തുടങ്ങിയത് എങ്ങനെയാ, ഈ കടകളിൽ വെച്ച സാധനങ്ങളൊക്കെ കാണാതാവാൻ തുടങ്ങി. അപ്പൊ സത്യത്തിൽ ഈ കാശ് തരേണ്ട, അവരുടെ കുറ്റങ്ങളൊന്നും അല്ല, കടക്കാരൊരിക്കലും അവരുടെ കാശ് അവർ ലോണെടുത്ത് അവരുടെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ഈ സാധനം വാങ്ങി വെക്കാൻ തന്നെ വലിയ കാര്യം. കാര്യം എന്തുറപ്പില്ല, ഇത് വിൽക്കുന്ന ഉറപ്പില്ല. അതിപ്പോൾ നമ്മുടെ നല്ല ഏത് പ്രോഡക്റ്റ് ആയാലും എന്തുറപ്പാണുള്ളത് നിങ്ങൾക്ക് ഇത് വിൽക്കുന്നത്, കാര്യം നിങ്ങളുടെ പരസ്യം കണ്ടിട്ടില്ല, നിങ്ങളുടെ ഇത്. പിന്നെ നിങ്ങളുടെ എന്തായിരുന്നു പണി, എൻ്റെ പൊന്നു മോനെ നിനക്ക് ആ പണിക്ക് പോയാൽ മതിയെന്നില്ലേ, ഈ ഇതിനെ പറ്റി നീ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അവരെ ഫിയറുകൾ നമ്മൾക്ക് ഷെയർ ചെയ്യും. പക്ഷെ നമ്മളവിടെ എപ്പോഴും നമ്മൾ ഇന്നസെന്റ് നിൽക്കണ പോലെ സ്ട്രോങ് ആയിട്ട് കാണാം അടിക്കാന്ന്. അങ്ങനെ ഇത് വിൽപ്പന വിറ്റ സാധനങ്ങളിൽ ഈ സാധനങ്ങൾ കുറവ് വരാൻ തുടങ്ങി. അപ്പൊ ചില കടക്കാർ പറഞ്ഞു, എടാ അത് സെയിലൊന്നും ആവില്ല, അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഇന്നലെ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യത്തിൽ ഞാൻ പറഞ്ഞു, സാറൊന്ന് കമ്പ്യൂട്ടർ നോക്കാന്ന് പറഞ്ഞപ്പോൾ ഈ സാധനത്തെ വിറ്റ് പോയിട്ടുണ്ട് അവിടെ എനിക്ക്. കാരണം ഒരു തൃശ്ശൂർ 6 മാസം കൊണ്ട് ഞാൻ ഒരു 20 ജില്ലാനും കടകളിൽ ഈ സാധനം പ്ലേസ് ചെയ്തു. അതിങ്ങനെ 1-to-1 ആയിട്ട് ഇങ്ങനെ നടക്കുന്നു, കാണുന്നു, എവിടെ ചെന്നാലും വേണ്ട വേണ്ട. അതായത് ഓണർ തന്നെ സൂത്രത്തിൽ പറഞ്ഞ് ജീവനക്കാരൻ്റെ വേഷം കെട്ടിൻ്റെ ഊര്, അതായത് ഓണർ തന്നെയാണ് പറയുന്നത്. ഓണർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒന്നും എടുക്കണ്ടെന്ന്. അപ്പം നമ്മളിത് കുറച്ച് കഴിയുമ്പോൾ അവിടുത്തെ ചേച്ചിമാരെങ്കിലും പറയാം, നിങ്ങൾ ഞാൻ സാറേ ഞാൻ ചേച്ചി ഞാൻ കുറെ നാളെ ഇവിടെ വന്നിറങ്ങിയിട്ട് ഓണറെ സാറേ എൻ്റെ പേര് പറയരുത് ദാ നിൽക്കുന്നതാണ് ഓണർ എന്ന് പറയും. എൻ്റെ ദൈവമേ ഇയാളോട് ഞാൻ എത്ര വട്ടം സംസാരിച്ചപ്പോൾ ഓണർ വലിയ ഓണറില്ല. അവരത് അവരുടെ മാനസിക പ്രശ്നങ്ങളല്ല, ഇത് വാങ്ങി വെച്ചിട്ട് വിറ്റ് പോണേ. ഇതൊക്കെ വിൽക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം.
ഇപ്പോ ഒരു സംരംഭകനായിട്ട് അല്ലെങ്കിൽ സംരംഭകനാവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോട് കൊടുക്കാറുള്ള എന്ത് ഉപദേശങ്ങളാണ്? എല്ലാവരും നമ്മൾ പണത്തെ, അതായത് നമ്മൾ ഒരു പണം ഇത്ര കാശായാലും സംരംഭം അതല്ല, പ്രോഡക്റ്റിനെ ജനത്തിന് ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. ഒരു കൊല്ലം കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിന് ആവശ്യമുണ്ടോ എന്ന് വിലയിരുത്തണം. 5 കൊല്ലം കഴിഞ്ഞാൽ ഇത് ആവശ്യമുണ്ടോ എന്ന് കൂടി വിലയിരുത്തണം. ചില പരിപാടികൾ ഇപ്പം നമ്മൾ തുടങ്ങും, ഗംഭീര ഡിമാൻഡാണ്, സൂപ്പറാണ് സാധനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങും. ഒരു കൊല്ലം കഴിഞ്ഞാൽ സാധനത്തിന് ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലയളവിൽ നമ്മൾ എന്ത് സാധനം തുടങ്ങിയാലും അടുത്ത കാലത്ത് ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ഈ AI ടെക്നോളജി അല്ലെങ്കിൽ ടെക്നോളജി ഓൾവേസ് ഹാസ് ടു ലീഡ്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസാണ് ഇപ്പോൾ ഈ അടുത്ത 5 വർഷം അറിയാമല്ലോ, കോർപ്പറേറ്റുകൾ നമ്മൾ യുദ്ധം ചെയ്യുന്നു. അല്ല, ഇപ്പം നമ്മൾ കേരളത്തിൽ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എനിക്ക് മനസ്സിലാവുന്നു വലിയൊരു പ്രശ്നത്തിലാണ്. കാരണം ഈ മുമ്പത്തെ ടെക്സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ടെക്സ്റ്റൈൽ, ഇന്നിപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ അങ്ങനെയുള്ള കണ്ടമാനം ബ്രാൻഡുകൾ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ തുടങ്ങുന്ന സാധനം അടുത്ത വർഷത്തേക്ക് ഇത് ഉപകാരം ഉണ്ടോ എന്ന് നോക്കണം. നമ്മളിപ്പോൾ തുടങ്ങിയ എല്ലാ പണിയും അടുത്ത വർഷത്തേക്ക് അത് ഒരു ഒരു 50% അതിന് ത്രെട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യരുത്, കാരണം അത് പണിയാണ്. പിന്നെ കോർപ്പറേറ്റുകളൊന്നും വരാത്ത വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു സെഗ്മെൻറ്റ് തിരഞ്ഞെടുക്കുക നല്ലത്. കാരണം നമുക്കറിയാം ഈ സാധനം കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ അവരെ ഭയപ്പെടലല്ല നമ്മൾ ചെയ്യുന്നത്, അവരുടേതായിട്ടുള്ള ഒരു സ്ട്രെങ്ത്തും അല്ലെങ്കിൽ സ്ട്രാറ്റജിയും അത്രയും ടീം നിൽക്കല്ലേ, ഡെഫിനറ്റ്ലി അവർക്ക് അതിൻ്റെ ഒരു ശക്തി ഉണ്ടായിരിക്കും, ആ ബാക്കപ്പ് ഉണ്ടായിരിക്കും. കാരണം അവർ നമ്മളെ പോലെ ഒരു കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയതൊന്നുമല്ല, വർഷങ്ങളോളം അവരതിലിങ്ങനെ എല്ലാ അപ്പും ഡൗണും ഒക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആക്രമണം എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ട്രാറ്റജി പ്ലാനിങ്ങുകൾ നമ്മൾ പരാജയപ്പെടാം. അപ്പം നമ്മളൊരു മിനിമം ഗ്യാരണ്ടി സാധനങ്ങൾ, അത് ഏത് നമ്മൾ കപ്പലിൻ്റെയും കച്ചവടമായാലും അതിന് സ്പേസ് ഉണ്ട്. കാരണം നമ്മൾ ഒരു ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പലിൽ മിഠായി കഴിക്കാൻ ആരാഗ്രഹം, അതും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം. അതിപ്പോൾ നമ്മൾ നാളൊരു കോർപ്പറേറ്റ് ലെവലിൽ വന്നൊരു വലിയ കോമ്പറ്റീഷൻ ഒന്നും ചിലപ്പോൾ വരണം എന്നില്ല. അങ്ങനെയുള്ള ചില സ്പേസ് എടുക്കാം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഒരു ചെറിയൊരു സാധനം എടുത്ത് തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. ഈ ഒരു എപ്പിസോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അധ്യായമായിട്ടെടുക്കാം, അല്ലെങ്കിൽ ഈ അഡ്വൈസുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്നാലും ഇത്രയധികം വിലയേറിയ അഡ്വൈസുകളും ഐഡിയകളും നമുക്ക് തന്ന ജിജോ പാവട്ടിക്കാരന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.